ഹായ്, എല്ലാവർക്കും പണി കേസ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും, നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ 28-ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞ് ഉള്ള ബാക്കി ഭാഗം പറയാം. കാരണം രാവിലത്തെ കളിക്കാത്ത ഫുള്ളായിട്ട് ലൈവ് കാണിക്കാത്തതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും നമുക്ക് അറിയാനൊക്കത്തില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവിൽ ഫുള്ളായിട്ട് കാണിക്കത്തില്ല, മെയിൻ മെയിൻ സീൻ എപ്പിസോഡുകളിലാണ് ഇപ്പം കാണിക്കുന്നത്. അത് കാരണം ചില ഭാഗങ്ങൾ, അതായത് ഇന്ന് ഇപ്പോൾ മാരാറുടെ ടീം വിജയിച്ചെങ്കിലും കല്ലടിച്ചു മാറ്റുന്ന സീൻ കണ്ടിരുന്നില്ല, അതൊക്കെ ലൈവിൽ മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ലൈവിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ മാരാരും സംഘവും ഇന്നലെ രാത്രിയിലും നടത്തിയ പ്രാങ്കിന്റെ കുറച്ച് ഭാഗം കണ്ടു നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാരാരൻ ടീമും ഗെയിം നല്ല സൂപ്പറായിട്ട് കളിച്ചു. അതിന് മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പോരില്ലാതെ ഗെയിം കളിച്ചതുകൊണ്ട് ആ ടീം സൂപ്പറായിട്ട് ജയിക്കാൻ പറ്റി. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ബാക്കി ടീമുകളൊന്നും ജയിക്കുമെന്നേ തോന്നുന്നില്ല. കാരണം
ശോഭയൊക്കെ എപ്പോഴും ഞാൻ ഇങ്ക് ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണ്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മാത്രം സെൽഫിഷായിട്ട് നോക്കി മാത്രം കളിക്കുകയാണ്. ഗെയിം ടീമോടുകൂടി കളിക്കാൻ പറഞ്ഞാലും കളിക്കത്തില്ല, ഒറ്റയ്ക്ക് മാത്രം കളിക്കാൻ നോക്കുകയാണ്. അത് തന്നെയാണ് ശരിക്കും ശ്രുതിക്ക് പറ്റിയതും ദേവുവിന് പറ്റിയതും. ദേവും താൻ ഒറ്റയ്ക്ക് കളിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ നിൽക്കുകയാണ്. അതായത് അഖിൽമാരാരൊക്കെ കൂട്ടത്തിൽ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിൽക്കാതെ ഒറ്റയ്ക്ക് മാറി ജുനൈസിൻ്റെ കൂടെ പോയി ചേർന്നെങ്കിലും, കാരണം അഖിൽമാരാറിന് പേര് കിട്ടുമോ അത് ശ്രുതി പിന്നീട് ലൈവിൽ പറയുന്നുണ്ട്. കാരണം മാരാരുടെ നിഴലായിട്ട് നിന്ന് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം പേര് കിട്ടുന്ന മാരാർ അതാണ് പറഞ്ഞത്. ആ പെനീഷ ഓൾറെഡി നല്ല ബോൾഡ് ആളാണ്, പിന്നെ കുറച്ച് വിഡ്ഢിത്തരം വിളിച്ചു പറയുന്നേ ഉള്ളൂ. പക്ഷെ ആ വിഡ്ഢിത്തരം പറയുന്നത് സെറീനയുടെ വാക്ക് കേട്ടോണ്ട് സെറീനയെ വിശ്വസിച്ച് പറഞ്ഞാണ് പലയിടത്തും കുഴി ചാടിയത് റിനീഷ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വിഡ്ഢിത്തരം കാണിക്കുന്നതിന് ഒരു അതിരും ഇല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. ഇവർ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടും ഇത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം വ്യക്തമായിട്ട് ഗെയിം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും തുല്യ പങ്കാളികളാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം മാരാരുടെ ടീമെന്ന് പറയുന്നേ ഉള്ളൂ, കാരണം മാരാരെ ബിഗ് ബോസ് വിളിപ്പിച്ചത് കൊണ്ട് മാരാരുടെ ടീം. പക്ഷേ അതിനകത്ത് നാലു പേരും നല്ലതായിട്ട് കളിച്ചു, കളിച്ചില്ലെന്ന് ആരും കളിച്ചില്ലെന്ന് പറഞ്ഞില്ല. മനീഷ മാത്രമേ ഉള്ളൂ കളിക്കാത്ത, അത് അവർ സ്വയം സമ്മതിക്കുന്നുണ്ട്. അവർ ഫുഡ് വെക്കുമായിരുന്നു, അവരെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇവരവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അവർക്ക് 21 ദിവസം എക്സ്റ്റൻഡും കിട്ടി. മാരാർക്കൊക്കെ 21 ദിവസം കിട്ടുന്നതിൽ കൂടുതൽ അവർ 21 ദിവസം ഇവിടെ തുടരുമെന്ന് ജനം ഉറപ്പിച്ചു കഴിഞ്ഞു ഇവരുടെ ഈ ഗെയിം കൊണ്ട്. വിഡ്ഢികളായ ജുനൈസൻ ടീമും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പോലുമില്ല. ഇപ്പോഴും കുതന്ത്രങ്ങൾ മനയാൻ നോക്കുകയാണ്. ശരിക്കും ജുനൈസിന് പറ്റുന്ന പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്നും മാരാർ തൻ്റെ പ്രതിയോഗിയാണെന്നും വിചാരിച്ച് മാത്രം കളിക്കുന്ന ജുനൈസിനെയാണ് നമ്മൾ കാണുന്നത്. അതിന് ഡാൻസ് കളിപ്പിക്കാൻ ഒരു സാഗറിനെയും, ഒരു സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് സാഗറിനെ ഇത്ര ദിവസം ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ജുനൈസ് പറയുന്ന അനുസരിച്ച് ആടുന്ന ഒരു പാവ മാത്രം. ഇപ്പോൾ അതുകൂടാതെ വേറൊരു താരം കൂടെ ആ ടീമിൽ വന്ന് ചേർന്നിട്ടുണ്ട്, ഗോപികയുടെ സ്ഥാനത്ത്. പക്ഷേ ഒരു വിധത്തിൽ ഗോപിക ഉണ്ടായിരുന്നപ്പം ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഗോപികയായിരുന്നു. അതുകൊണ്ട് ജുനൈസിൻ്റെ ബുദ്ധികളൊക്കെ പാഴാകാതെ പോകുന്നു. ഇന്ന് ഗോപിക ഇല്ലാത്ത ആദ്യത്തെ ടാസ്ക്കായിരുന്നു, കാണിച്ചത് മുഴുവൻ വിട്ടിത്തരവായിരുന്നു. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കല്ലാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ജുനൈസ് ആ കല്ലെടുത്ത് ഒളിപ്പിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം പെയിൻ്റ് അടിച്ചതും അവർ തന്നെ. റിനീഷ നല്ല സ്ട്രോങ് ആളാണ്, പക്ഷെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് ഉണ്ട്. പക്ഷേ സെറീന അതല്ല, സെറീന തൻ്റെ ആ ഗെയിം മാത്രമാണ് കാണുന്നത്. തൻ്റെ ഗെയിമിനൊരു മൈനസ് പോയിന്റ് ആണ് റിനീഷുമായിട്ടുള്ള കൂട്ടെന്നും അളിയനുമായിട്ടുള്ള കൂട്ടെന്നും കണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ സൈഡ് മാറി നിൽക്കുകയാണ് സെറീന. പക്ഷേ അത് സെറീനയ്ക്ക് തന്നെ ദോഷം ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 28 ദിവസത്തെ ഇവരുടെ എല്ലാം കലാപരിപാടി. ഇന്നത്തെ ഗെയിമോടുകൂടി മാരാരും വിഷ്ണുവും അനിയമ്മിതനും സയ്യുവിനും പിന്നെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെങ്കിലും ആ ടീമിന് നല്ല പേരായിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിന്ന മുഴുവൻ ടീമിനെയും വെറും മന്ദബുദ്ധിയാക്കിക്കൊണ്ടാണ് ജയിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. കാരണം അവർക്ക് ഈസി ആയിട്ട് അവസാന നിമിഷം വരെ ജയിക്കാവുന്ന ഗെയിമായിരുന്നത്. പക്ഷേ അവരൊരിക്കലും ഒരുമിച്ചാവത്തില്ല, എല്ലാവരും അവരവരുടെ താല്പര്യങ്ങളിൽ മാത്രമേ നിൽക്കൂ. അത് നല്ലതായിട്ടറിയാമോ? ഇപ്പോഴും അതേ കുതന്ത്രം തന്നെയാണ് നാളത്തേക്ക് നെയ്തുകൊണ്ട് വരുന്നത് വീണ്ടും. കാരണം അത് ഉറപ്പാണ്, ജുനൈസ് ഒക്കെ ഒരു 75 ദിവസം ബിഗ് ബോസിൽ 100% ഉറപ്പായിട്ട് നിൽക്കും. ബിഗ് ബോസിന് അങ്ങനെയുള്ളവരെ വേണം, കാരണം എന്നാലേ കണ്ടന്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം കൂട്ടിയടിപ്പിക്കാനും കുശുമ്പ് പറയാനും ആൾ വേണമല്ലോ. ഇപ്പം ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇതാണ് നടക്കുന്നത്. പിന്നീട് നാളത്തെ പ്രമോയി കാണിക്കുന്നതും അത് തന്നെയാണ്. കാരണം മനീഷ ഓൾറെഡി പെണ്ണുങ്ങൾക്കൊക്കെ അസൂയ മൂത്ത് ഭ്രാന്തായ ലക്ഷണത്തിലാണ് നിൽക്കുന്നത്. ശ്രുതിയും ദേവും ഒക്കെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. മനീഷയ്ക്ക് 21 ദിവസം കിട്ടിയെന്ന് പറഞ്ഞു. റിനീഷയ്ക്കും സെറീനയ്ക്കും ഒന്നും പിടിച്ചിട്ടില്ല, എല്ലാവരും കരയുന്നുണ്ട്. പിന്നെ ശോഭയും നാദരയും പിന്നെ പറയാൻ വേണ്ട, ഞങ്ങൾ 21 ദിവസം കഷ്ടപ്പെട്ട് ഞങ്ങൾ 2 ദിവസം 48 മണിക്കൂർ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ബിഗ് ബോസ് ഒരിക്കലും കഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ പിന്നെ ഇത് തന്നെയാണ്, 2 ദിവസം ഉറക്കളച്ച് 2 ദിവസം ഉറക്കളച്ചു. ജുനൈസും കിടന്ന് പറയുന്നുണ്ട് 2 ദിവസം ആരോടേലും അവരോട് ഉറക്കളയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അവർ ടാസ്കിന് വേണ്ടി ഉറക്കളയ്ക്കുകയായിരുന്നു, ഉറങ്ങേണ്ടി ഒരു പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അല്ലാതെ ഇതൊരു മാനദണ്ഡമായിട്ടാണ് ഇവർ ഈ പറയുന്നത് മുഴുവൻ. ഞങ്ങൾ ഉറക്കളച്ചു. ശോഭയൊക്കെ കുത്തി ഉറക്കളച്ചിരുന്നിട്ട് ആ കല്ലേ നോക്കിയിരിക്കുന്നത് ഇന്നലെ നൈറ്റ് മുഴുവൻ ഞാനും കണ്ടതാണ്. എന്തിനാണെന്ന് എനിക്കും പിടി കിട്ടില്ല. ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തിനാ?
കൂട്ടത്തിരിക്കുന്നവരെ വെച്ചാൽ, എന്നാൽ രണ്ടുപേരെ അവരുടെ കൂട്ടത്തിരിക്കുന്ന ഒരാളെയെല്ലാം വെച്ചിട്ട് ഒരാൾക്ക് ഉറങ്ങാം, പക്ഷെ ഉറങ്ങത്തില്ല. കാരണം വിശ്വാസമില്ലായ്മ. മറ്റവർക്ക് ഒരു ഒരു വിശ്വാസക്കേടില്ല, അവർ സുഖമായി ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നല്ല ഉറപ്പുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സൈജു എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ലാസ്റ്റ് ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ച് റിനോഷും ബുദ്ധിപരമായിട്ട്, റിനോഷും ചുമ്മാ വന്ന് എല്ലാവരും ഇരുന്ന് ഞാനും ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അല്ലാതെ ഞാൻ അവസാനം നിമിഷം വരെ വിചാരിച്ച് റിനോഷായിരിക്കും അടിച്ചു മാറ്റുന്നത്. അതിന് ചാൻസ് കിട്ടിയതാണ്. അതുപോലും ഉപയോഗിക്കാത്ത മണ്ടന്മാർ, അവസാന നിമിഷം ശോഭയും റിനോഷും മാത്രമേ ഉള്ളായിരുന്നു. റിനോഷിന് സുഖമായിട്ടൊന്നും വിട്ടുകൊടുക്കുക, അല്ലെ ശോഭയ്ക്ക് ശോഭ വിട്ടുകൊടുക്കില്ല. അത് തന്നെയാണ് ശോഭയുടെ പരാജയം ജീവിതത്തിൽ. ഇതാണ് ഇങ്ങനെ ആ ഗെയിം, ഒരു ഗെയിം ബിഗ് ബോസിന്റെ സീസൺ ഫൈവിലെ ഒരു ഗെയിം ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നല്ലതായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതുവരെയാണ്, നാളെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.